ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഹെൽപ്പാവുന്ന ചെറിയൊരു ടിപ്പാണ്. നമ്മുടെ ഫോണിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൻ്റെ മാത്രം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആപ്പിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ, ഇപ്പോൾ OTT റിലീസൊക്കെ ഒരുപാടുള്ള സമയമാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ നെറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും സിനിമ കാണുന്നത്. അപ്പോൾ നിങ്ങളെ വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങിയ ആപ്പ് നിന്നൊക്കെ ഇങ്ങനെ ചെറുപറ മെസ്സേജ് വരികയാണെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ആ ഒരു നോട്ടിഫിക്കേഷൻ മാത്രം എങ്ങനെ ഓഫ് ആക്കാം എന്നുള്ളത്? ആ ഒരു ആപ്പിൻ്റെ നെറ്റ് കണക്ഷൻ ഒഴിവാക്കാണ്ട് എങ്ങനെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രം ഓഫ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായും ഹെൽപ്പാകും. അതുപോലത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പറ്റും. എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. എല്ലാ ഫോണിലും ഇപ്പോൾ ഉണ്ട് ടോപ്പിലൊരു സെർച്ച് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ആദ്യം തന്നെ കാണുന്ന നോട്ടിഫിക്കേഷൻ എടുക്കുക. നോട്ടിഫിക്കേഷൻ എന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പുതിയൊരു ഓപ്ഷനിലോട്ട് പോകും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിലായതിന് തന്നെ ഇവിടെ വീണ്ടും ഒരു സെർച്ച് ഫോർ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങളുടെ ഫോൺ ഏതാണോ അതിനെ ഡിപ്പെൻസ് ആയിരിക്കും ചില ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. പിന്നെ താഴെ കുറേ ആപ്പുകളും ഇങ്ങനെ കാണാം. ഈ ആപ്പിൽ നമുക്കിവിടെ ഇങ്ങനെ ഓണായിട്ട് കിടക്കുന്നത് ഇതൊന്നും ജസ്റ്റ് ഓഫ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ആപ്പിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ ഒഴിവാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ വാട്സപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഓഫായി. ഇപ്പോൾ എനിക്ക് വാട്സപ്പ് എന്നുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. ഇനി വേറെ വേണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ഫോർ ആപ്സ് എന്ന് കാണുന്നതാ, അവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ടെലഗ്രാം, എൻ്റെ ഫോണിലുള്ള ആപ്പുകൾ നമുക്കിവിടെ കാണാം. ടെലഗ്രാമും ടെലഗ്രാം എക്സ് എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ അത് രണ്ടും ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇതൊന്നും കൊടുത്താൽ ടെലഗ്രാം ഓഫായി. ഇനി നമുക്ക് വേണമെങ്കിൽ വാട്സപ്പ് ഒന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ നേരത്തെ താഴെ പോയിട്ട് ഓഫ് ചെയ്തുകൊണ്ട് ഇവിടെ ഓഫ് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏത് ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിലും മാനുവലി നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ വന്ന് ഓൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ സിനിമ കാണുന്നത് അല്ലാണ്ട് അങ്ങനെ പല സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് നല്ല രീതി, ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും എന്ന് കരുതിയുകൊണ്ടാണ് വീഡിയോ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.